പറ്റും. ഈ അഞ്ച് വർഷം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തും അഞ്ച് വർഷം കൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ എമൗണ്ട് തന്നെ ഏകദേശം നമ്മുടെ കയ്യിൽ വരും പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ പെട്രോൾ വണ്ടിയെ കുറ്റം പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി വാങ്ങുന്നത് നല്ലതല്ല എന്നൊന്നും തന്നെയല്ല. ഇപ്പം ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിന് അതുപോലെ തന്നെ നെഗറ്റീവ് പോസിറ്റീവ് പോലെ തന്നെ നെഗറ്റീവും ഒരുപാടുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ബഗ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലിയർ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒലയുടെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വേൾഡ്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പം നിലവിൽ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫോളോവേഴ്സ് ആണെന്നുണ്ടെങ്കിലും, ഇലക്ട്രിക് വണ്ടി എടുക്കുന്നതാണോ നല്ലത് പെട്രോൾ വണ്ടി എടുക്കുന്നത്? മെയിനായിട്ടും ഇത് ചോദ്യം വരുന്നത് നമ്മുടെ സ്കൂട്ടറിൻ്റെ സെഗ്മെൻറ്റിലുള്ള ആ ഒരു വണ്ടികളിൽ മേടിക്കാൻ വേണ്ടിയിട്ടാണ്. ബൈക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഒരിതില്ല. ഇപ്പം നമ്മുടെ അൾട്രാ വയലറ്റൊക്കെ ആണ് മെയിനായിട്ട്, റിവോൾട്ടൊക്കെയാണ് ഒരു ബൈക്കിൻ്റെ ആ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഒരു മോട്ടോർ സൈക്കിളിൻ്റെ രീതിയിൽ ഇലക്ട്രിക് വണ്ടികൾ ഇറക്കുന്നത്. പക്ഷേ അതൊന്നും അത്ര വലിയ ഒരു ഓളം നമ്മുടെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രിക് തരംഗമൊന്നും ആയിട്ടില്ല. ബട്ട് സ്കൂട്ടറിൻ്റെ ഇടയിൽ നിരവധി ബ്രാൻഡ് ഇപ്പം നിലവിൽ ഒരു ഓളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് നമ്മുടെ ഇലക്ട്രിക് വണ്ടികളുടെ സ്കൂട്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ചെയ്തക്കാണെന്നുണ്ടെങ്കിലും ഇപ്പം നിലവിൽ പ്യുവർ ഇ വി, അതുപോലെ തന്നെ ഓല, ഏതർ, ഇതൊക്കെ ഭയങ്കര എവിടെ നോക്കിയാലും ഇപ്പോൾ ഇലക്ട്രിക് വണ്ടികളാണ്, എങ്ങനെ നോക്കിയാലും ഇലക്ട്രിക് വണ്ടികളാണ്. അപ്പോൾ ഇതിനെപ്പറ്റി രണ്ട് വാക്ക് സംസാരിച്ചില്ലെന്നുണ്ടെങ്കിൽ അസേ മോട്ടോർ വ്ളോഗർ നിങ്ങൾക്ക് വീഡിയോ കാണുന്ന കുറേ ആൾക്കാർക്ക്, വാങ്ങാൻ നിൽക്കുന്നവർക്കും വാങ്ങാൻ പ്ലാൻ ഇല്ലാത്തവർക്കും തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്രദമാകും. കാര്യം എന്ന് പറയുന്നത് ഒരുപാട് ഒരുപാട് ലാഭമാണ് ഇപ്പം നിലവിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സെൻസിബിളായിട്ട് ചിന്തിച്ച് നോക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു വണ്ടി പ്രേമി അല്ലെങ്കിൽ ഒരു എൻജിനൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, ഇൻ്റേർണൽ കമ്പസ്റ്റൻ വണ്ടികൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെന്നുള്ള നിലയ്ക്ക് ഇലക്ട്രിക് വണ്ടിയെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും കൂടെ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലോട്ട് അടക്കാം. ഫസ്റ്റിലേ പറയാനാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടികളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഫസ്റ്റിലെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നീട് നമുക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത പൈസയുടെ ഡബിൾ അല്ലെങ്കിൽ ത്രിബിൾ അല്ലെങ്കിൽ ഫ്രബിൾ ഇരട്ടി ലാഭം നമ്മുടെ കയ്യിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഇപ്പം നിലവിൽ പറയാനാണെങ്കിൽ ഒലയ്ക്ക് ഏകദേശം ഒരു 150 റേഞ്ചൊക്കെയാണ് പറയുന്നത്. ഒരു 100 കിട്ടിയാലും പോട്ട്, 100 നമ്മുടെ ഇവിടെ ഒരു സ്കൂട്ടറിനകത്ത് 100 കിലോമീറ്റർ ഓടാൻ എത്ര രൂപയുടെ എണ്ണ അടിക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കുക. അതിൻ്റെ പകുതിയെന്നല്ല, പകുതിയുടെ പകുതിയെന്നല്ല, അതിലും കുറഞ്ഞ ഒരു ചെലവിൽ മാത്രമാണ് ഇലക്ട്രിക് സ്കൂട്ടറുകൾ 0 to 100% ആവുന്നത്. അപ്പോൾ ഒരു 32 അല്ലെങ്കിൽ ഒരു 25-24 ആ ഒരു റേഞ്ചിലൊക്കെയാണ് സത്യത്തിൽ ഒരു എമൗണ്ട് ആവുന്നത് നമ്മുടെ ഇലക്ട്രിക് വണ്ടികൾക്ക്. ഒരു സ്കൂട്ടറിൽ ഒരു ഫുൾ ടാങ്ക് അടിക്കുന്നതിന് തുല്യം നമ്മുടെ വണ്ടിയിൽ കിട്ടുന്നത്. അപ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടു വളർന്ന വണ്ടികൾ ഒരിക്കലും ഇലക്ട്രിക് വണ്ടികളല്ല. ഞാൻ ഒരു എൻജിനെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ്, അതായത് എൻജിനെ പ്രണയിച്ച ആളൊന്നും അല്ല. ബട്ട് ഇലക്ട്രിക് ആണോ ഇതാണോ നല്ലതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെപ്പോഴും സ്വഭാവികമായിട്ടും എൻ്റെ തലമുറയിലുള്ള വണ്ടികൾ തന്നെയായിരിക്കും ഇഷ്ടം. അതായത് ഞാൻ ഇപ്പോൾ ഒരു അൾട്രാ വയലറ്റിൻ്റെ വണ്ടിയാണോ എനിക്കിഷ്ടം അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്യൂക്ക് 390 ആണോ എന്ന് വെച്ചാൽ ഞാൻ ഡ്യൂക്ക് 390 എന്നേ പറയത്തുള്ളൂ. ബട്ട് അൾട്രാ വയലറ്റ് ഭയങ്കര പവർഫുള്ളൊക്കെ തന്നെയാണ് കേട്ടോ, ഡ്യൂക്കുമായിട്ടൊന്ന് കമ്പയറിക്ഷൻ പോലും വരത്തില്ല. അമ്മാതിരി ആക്സിലറേഷനും ഭീമാകരമായിട്ടുള്ള ഒരു പെർഫോമൻസ് ഒക്കെയാണ് ആ ഒരു അൾട്രാ വയലറ്റ് ഇലക്ട്രിക് വണ്ടിക്ക് വരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് സ്കൂട്ടറിൻ്റെ കാര്യം, ബട്ട് അല്ലെങ്കിൽ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിൻ്റെ ഒരു സെഗ്മെൻറ്റിലോട്ട് വരുന്ന സമയത്ത്, ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ വ്യൂ ഓഫ് പോയിന്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് സെൻസ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് വളരെ ഓപ്ഷൻ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പം ബഡ്ജറ്റ് നിങ്ങൾ വിചാരിക്കും ഭയങ്കര എമൗണ്ട് അല്ലേ ഈ ഒരു ഇലക്ട്രിക് വണ്ടി എടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബിയസ്ലി എമൗണ്ട് ആണ്. വല ഏതർ പോലുള്ള ബ്രാൻഡിൽ, TVSൻ്റെ ഐക്യൂബ്, ഹീറോ, വിത പോലുള്ള ബ്രാൻഡുകളുടെ വണ്ടികൾ എടുക്കുന്നത് ഒരു എമൗണ്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊടുക്കേണ്ടതായിട്ട് ഒരു 200cc വണ്ടികൾ, പെർഫോമൻസ് വണ്ടികളൊക്കെ എടുക്കുന്നതിൻ്റെ ഏകദേശം ആ ഒരു റേഞ്ചിൽ തന്നെ ആവുന്നുണ്ട് ഈ ഒരു സ്കൂട്ടർ എടുക്കുന്നത്. പക്ഷേ അതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെയധികം ലാഭമാണ് നമുക്ക് നമ്മുടെ പോക്കറ്റിലേക്ക് ഈ ഒരു കമ്പനികൾ നമുക്ക് തരുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ
ബഡ്ജറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ പ്യുർ ഇവി അതുപോലെ തന്നെ വേറെ ഒരുപാട് ഓപ്ഷൻസ് നമ്മുടെ മാർക്കറ്റിലുണ്ട്. ഇപ്പം നിലവിൽ വെസ്പ പോലിരിക്കുന്ന ഏതോ ഒരു ന്യൂട്ടൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഞങ്ങളുടെ ഈ ലൊക്കാലിറ്റിയിൽ ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. അപ്പോൾ ആ വണ്ടികളൊക്കെ ഒരുപാട് എന്താ പറയുക ബെനിഫിഷ്യലാണ് അതിൻ്റെ ഓണേഴ്സിനും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കും, നമ്മളിപ്പോൾ ഒരു എൻഡോർക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഒരു 1:20 അല്ലെങ്കിൽ 1:30 തന്നെ റേഞ്ച് ആവുന്നുണ്ട്. അപ്പം എൻഡോർക്കിന് എൻഡോർക്കിൻ്റെ ആയിട്ടുള്ള യൂസ് ഉണ്ട്, ഇലക്ട്രിക് വണ്ടിക്ക് ഇലക്ട്രിക് വണ്ടിയുടെ. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നതല്ല, ഉദാഹരണത്തിന് നമ്മളൊരു ഇലക്ട്രിക് വണ്ടി എടുക്കാൻ നിൽക്കുന്ന പെട്രോൾ വണ്ടി എടുക്കാൻ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വണ്ടിയിലോട്ട് വരാനുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മളിപ്പോൾ ഒരു പെട്രോൾ വണ്ടി ഒരു എൻഡോർക്ക് പോലുള്ള അല്ലെങ്കിൽ ഒരു ഇത് ആക്റ്റീവ പോലുള്ള അല്ലെങ്കിൽ ആക്സസ് പോലുള്ള അല്ലെങ്കിൽ ഫസീന പോലുള്ള വണ്ടികളിൽ നമ്മൾ മാസത്തിലൊരു 4,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപയെങ്കിലും നമ്മൾ പെട്രോളിനായിട്ട് മാറ്റി വയ്ക്കുന്നവരാണ്, ഡെയിലി ആവറേജ് ഓടിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. അപ്പം നമ്മൾ ഈ ഓല അല്ലെങ്കിൽ ഏതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 90 അല്ലെങ്കിൽ ഒരു 100 നമ്മൾ പ്രാക്ടിക്കലി നമുക്ക് റേഞ്ച് കിട്ടുന്ന വണ്ടികളിൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ചാർജിന് 24 രൂപ വെച്ച് കൂട്ടിയാലും നമുക്ക് വലിയൊരു എമൗണ്ട്, അതായത് ഈ പറഞ്ഞ 4,000 ഒന്നും പകുതിയുടെ പകുതി പോലും നമുക്ക് എമൗണ്ട് ലാഭിക്കാനായിട്ട് എന്താ അല്ലെങ്കിൽ എന്താ പറയുക കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പോൾ നമ്മൾ സാധാരണ ഒരു വണ്ടി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഡെയിലി യൂസ്, ഓഫീസ് യൂസ്, നമ്മുടെ ഇപ്പോൾ ഡെലിവറി ബോയ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്വിഗ്ഗിയിൽ, എറണാകുളത്തും ഇവിടെ ഇവിടെ എല്ലായിട്ടും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഇലക്ട്രിക് വണ്ടികളാണ്. കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ലാഭം, അവരുടെ ഒരു ജോലിയിൽ അവരുടെ വരുമാനത്തിലൊരു മികവ് അല്ലെങ്കിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഇലക്ട്രിക് വണ്ടികളൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അത് സ്വിഗ്ഗിയിൽ വേണ്ടി മാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നതല്ല, അവരുടെ ഡെയിലി യൂസിനും യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാഴ്ചപ്പാട്. മെയിൻ്റനൻസും കുറവാണ്. അതുപോലെ തന്നെ 5 കഴിഞ്ഞാൽ ഈ വണ്ടി കൊള്ളത്തില്ലെന്ന് പറയുന്ന ആൾക്കാരോട് 5 ഇതിൻ്റെ വാറണ്ടിയാണ് പറയുന്നത്, അല്ല ലൈഫ് എക്സ്പെൻഡൻസി അല്ല. അപ്പോൾ 5 വാറണ്ടി കഴിഞ്ഞാലും നമുക്ക് ഈ വണ്ടി ഓടിക്കാനൊക്കെ ആയിട്ട് പറ്റും. ഈ 5 നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്തും 5 കൊണ്ട് നമുക്ക് ഈ വണ്ടിയുടെ എമൗണ്ട് തന്നെ ഏകദേശം നമ്മുടെ കയ്യിൽ വരും പെട്രോൾ വണ്ടിയായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഒരു കാരണവശാലും ഞാൻ പെട്രോൾ വണ്ടിയെ കുറ്റം പറയുന്നതോ അല്ലെന്നുണ്ടെങ്കിൽ പെട്രോൾ വണ്ടി വാങ്ങുന്നത് നല്ലതല്ല എന്നൊന്നും തന്നെ അല്ല. ഇപ്പം ഇലക്ട്രിക് വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ ഈ പെട്രോൾ വണ്ടിയുടെ പോലെ തന്നെ പോസിറ്റീവ് പോലെ തന്നെ നെഗറ്റീവും ഒരുപാടുണ്ട്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു എൻഡോർക്ക് അല്ലെങ്കിൽ ഒരു ഫസീനോയിലൊക്കെ അത്യാവശ്യം നല്ല മൈലേജുള്ള വണ്ടിയാണ് കേട്ടോ, ഏകദേശം ഒരു 60 ഞാൻ യൂസ് ചെയ്യുന്ന ഒരു വണ്ടിയാണ് പറയുന്നത്, ഏകദേശം ഒരു 60-65 മൈലേജ് ഉണ്ട്. അപ്പോൾ ഒരു പെട്രോൾ വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കൊടും വനത്തിൽ പോയാലും ഏതൊരു എന്താ പറയണ്ട ഏതൊരു കുഗ്രാമത്തിൽ പോയാലും നമുക്ക് പെട്രോൾ തീർന്നാലും നമുക്ക് ടെൻഷൻ അടിക്കേണ്ട യാതൊരു ആവശ്യവും നമുക്ക് വരുന്നില്ല. ഇപ്പം ഇലക്ട്രിക് ചാർജ് സ്റ്റേഷൻസൊക്കെ ഓരോ മുക്കിലും മൂലയിലും എല്ലായിടത്തും സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും നമ്മളിപ്പം ഉദാഹരണത്തിന് ഞാനിപ്പം നേരെ എൻ്റെ വീട്ടിൽ നിന്ന് എറണാകുളത്തോട്ട് 100 ഉണ്ട്, 100 ഏകദേശം ഫുൾ ചാർജ് ഓടാൻ അതിനൊരു ഹൈവേയിലൊക്കെ ഒരു ഹൈപ്പർ മോഡ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു എക്കോ മോഡൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു 120 ചാർജ് കിട്ടുമെന്ന് വെച്ചോ, ഇവിടുന്ന് ഞാൻ അവിടം വരെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അതിൻ്റെ ചാർജ് എന്തായാലും തീരും. ആ തീരുന്ന സമയത്ത് നമുക്ക് വീണ്ടും ഒരു 3 കാത്തിരിക്കുന്നതിൻ്റെ ഒരു അവസ്ഥയായിട്ട് വരുന്നുണ്ട്. അപ്പം ഈ ഹീറോ വിഡ പോലുള്ള വണ്ടികളിൽ ഡുവൽ ബാറ്ററിയാണ് വരുന്നത്, ഒരു ബാറ്ററി യൂസ് ചെയ്ത് കഴിഞ്ഞ് വേറൊരു ബാറ്ററി കൂടെ നമുക്ക് എക്സ്ട്രാ യൂസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് വളരെ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഹീറോ വിഡ, നല്ലൊരു വണ്ടി V1 Pro. അത് നല്ലൊരു ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞൊരു നെഗറ്റീവായിട്ട് മീറ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കുന്ന ഒരു സംഭവമാണ് ഡുവൽ ബാറ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഭയങ്കര വലിയൊരു നെഗറ്റീവാണ് കേട്ടോ. അതും ഇലക്ട്രിക്കലിൻ്റെ ഈ ഒരു ആദ്യ കാലഘട്ടങ്ങളിൽ ഈ വണ്ടി എടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവായിട്ട് തോന്നുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്ന ഒരു സാധനമാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞ നിലവിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു സംഭവം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇലക്ട്രിക് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ലോങ് പോകാനായിട്ട് ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ചൊക്കെ നമുക്ക് പോകാം, പക്ഷേ ഇതുപോലുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ഭാവിയിൽ. അപ്പം പെട്രോൾ വണ്ടിയുടെ ഒരു ഗുണമെന്ന് പറയുന്നത് അതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ബഗ് അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഫെയിലുവർ നമ്മുടെ ഇലക്ട്രിക് വണ്ടികളിൽ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഓലയുടെ ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും അതിൻ്റെ ഷോറൂം കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിലും പെട്ടെന്നൊരു എമർജൻസി സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അവിടെ നമ്മുടെ സാധാരണ നോർമൽ സ്കൂട്ടർ
ഉപയോഗിക്കാൻ ഭയങ്കര എളുപ്പം കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു കൺക്ലൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ അത്യാവശ്യം ലോങ്ങൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ രണ്ട് വണ്ടിയും കേപ്പബിൾ തന്നെയാണ് തീർച്ചയായിട്ടും. ബട്ട് എന്നിരുന്നാലും നമ്മുടെ സ്കൂട്ടർ വണ്ടികളിൽ നിന്നും പെട്ടെന്നൊരു ഇലക്ട്രിക് വിപ്ലവത്തിൽ പെട്ടെന്ന്, അത് പെട്ടെന്ന് കാലക്രമേണ അതിൻ്റെ സ്ട്രക്ചറും ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ പക്ക, അതിൻ്റെ യൂട്ടിലിറ്റിയും കാര്യങ്ങളൊക്കെ പക്കായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാറ്റി മാറ്റി അത് പതിയെ മാറുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നാച്ചുറാലിറ്റി നമുക്ക് കിട്ടും. ബട്ട് പെട്ടെന്നൊരു മാറ്റം, ഇപ്പോൾ ടാറ്റയുടെ കാര്യം പറയുകയാണെങ്കിൽ, ടാറ്റയുടെ ഇൻഡിഗോയും അതുപോലെ തന്നെ ബോൾട്ടും ഒക്കെ സർവീസ് ചെയ്തുകൊണ്ടിരുന്നിടത്ത് പെട്ടെന്ന് ഹാരിയറും ഈ നെക്സോണും ഒക്കെ പെട്ടെന്ന് കയറ്റി സർവീസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സർവീസ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട് ടാറ്റ ഷോറൂമിൽ. അതുപോലെ തന്നെയാണ് ഈ പെട്ടെന്ന് ഒരു പല ആൾക്കാരും വയസ്സന്മാരുൾപ്പെടെ, അതായത് അത്യാവശ്യം പ്രായമുള്ള ആൾക്കാർ വരെ, അതൊട്ട് ഗേൾസ് വരെ എല്ലാവരും ഇപ്പം നിലവിൽ ഇലക്ട്രിക് വണ്ടി യൂസ് ചെയ്യുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്നൊരു ചേഞ്ച് വന്നു കഴിയുമ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് സൈഡും കൂടെ ഉണ്ട്. ബട്ട് വണ്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ ഈ പറഞ്ഞതുപോലെ പോസിറ്റീവ് കാര്യങ്ങളൊക്കെ മാത്രമുള്ള സാധനമാണ്. അപ്പോൾ മാക്സിമം എന്താ പറയണ്ടേ, നിങ്ങളുടെ യൂസ് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പം നിങ്ങൾക്ക് ലോങ് ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഗിയർലെസ് ആണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈ വക ടെൻഷൻ ഒന്നും പാടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസീനോ അതുപോലുള്ള സ്കൂട്ടർ ആക്റ്റീവായിട്ടൊക്കെ പോകും. പക്ഷേ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും ഇലക്ട്രിക് വിപ്ലവം ഇവിടെ നടക്കാനും പോകുന്നില്ല. അപ്പോൾ എന്താണ് കാലം എന്താ പറയണ്ടേ ഈ ഒരു സ്കൂട്ടർ സെഗ്മെൻറ്റിൽ? ഇനിയിപ്പോൾ നമ്മുടെ സൂപ്പർ ബൈക്കിൻ്റെയൊക്കെ കാറ്റഗറിയിലോട്ട് ഇലക്ട്രിക്കും വരുന്ന സമയത്ത് എന്തായിരിക്കും നടക്കുന്നത്? ജസ്റ്റ് കമൻ്റ് ബിലോ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നേ ഉള്ളൂ. ഓക്കെ, ബൈ.